ക്രിസ്തുവിൽ പ്രിയരെ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തു നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട പുതിയ വർഷത്തിൻ്റെ പുതിയ മാസത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ചയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഒരാഴ്ചക്കാലം ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും കരുതലും നടത്തിപ്പും സംരക്ഷണവും ഒക്കെ അനുഭവിക്കാനായി ദൈവം നമ്മെ സഹായിച്ചു. ഈ ദിനത്തിലും നമുക്ക് ദൈവത്തോട് ചേരാം. ഈ ആരാധനയിലൂടെ ദൈവിക സാന്നിധ്യം അനുഭവിക്കാം. മനസ്സോടെ, ഏകാഗ്രതയോടുകൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പിൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രൂശിലൂടെ രക്ഷയെ സർവലോകത്തിനും പ്രദാനം ചെയ്ത ത്രിയേക ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവിളയ്ക്കായി സ്തോത്രം. പുതിയ വർഷത്തിൻ്റെ പുതിയ മാസത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ച ദിനത്തിൽ പ്രഭാതത്തിലപ്പ അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോടും ഞങ്ങളോടും സംസാരിക്കണമേ. സ്വർഗീയമായ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവല്ലാതെ ഒരു രക്ഷകൻ ഞങ്ങൾക്കില്ല. അങ്ങാകുന്നു ഞങ്ങളുടെ സർവസ്വവും. അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. നന്ദി കർത്താവെ. അങ്ങ് ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കട്ടെ. തിരുക്കൃപ നിഴലായി കൂടിയിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങൾ അനുഗ്രഹിക്കും മറകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമീൻ, ആമീൻ, ആമീൻ. 30-ാമത്തെ സങ്കീർത്തനം നമുക്കെല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. സങ്കീർത്തന പുസ്തകം 30 നമുക്കെല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ, അവന് സ്തുതി പാടുവിൻ. അവൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളു, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ച് നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? യഹോവേ, കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ രക്ഷകനായിരിക്കണമേ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ, ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തല നമുക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ.
അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനീതേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനീതേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേഹിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേഹിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. ഞങ്ങളധിക വാത്സല്യമായി സ്നേഹിച്ച് തിരുക്കൃപയാൽ ഓരോ നാളും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവേ, അങ്ങനെ വിളിക്കുവാനുള്ള പുത്രസ്വീകാരത്തിന് ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്ന് കർത്താവേ, ആമേൻ. ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവ് നടത്തുന്നവർത്ത് സ്തോത്രം ചെയ്യുന്നു അപ്പാ. ആമേൻ. ഞാൻ ആദിയും അന്ത്യനുമാകുന്നു, ഞാൻ അൽഫായും ഒമേഗയും ആകുന്നു, ഞാൻ ആദ്യനും ഒടുക്കത്തവനുമാകുന്നു. നന്ദി കർത്താവേ. ആമേൻ. ഈ ലോകത്തിലെ സർവസ്വ ഞങ്ങളുടെ ദൈവമാകുന്നു കർത്താവേ. സ്തോത്രം 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 ചെയ്യുന്നു കർത്താവേ. സർവചരാചരങ്ങളും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആമേൻ. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യജാതിയായ ഞങ്ങൾ പ്രിയ പിതാവേ അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ഉണർവിനായി പ്രേരണയ്ക്കായി സ്തോത്രം 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 ചെയ്യുന്നു പിതാവേ. പിതാവേ അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഒരുപാട് കുറവുകളുള്ളവരാണ് കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ് കർത്താവേ. ദൈവസന്നിധിയിൽ ഞങ്ങൾ പൊടിയോളം താഴുന്നു കർത്താവേ. മുട്ടുമടക്കി കൈകൂപ്പിയപ്പ ഞങ്ങളുടെ തലകളെ മണക്കുന്നു എങ്കിൽ അത് ജീവനുള്ള ദൈവമായ അങ്ങയുടെ മുൻപിൽ മാത്രം കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അത്രയധികം ഞങ്ങളങ്ങേ മനസ്സിലാക്കുന്നു, അങ്ങ് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. ദൈനംദിന ജീവിതത്തിലപ്പ അങ്ങ് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങ് സ്നേഹിപ്പാൻ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അപ്പ. ഇക്കഴിഞ്ഞ നാളൊക്കെ ദൈവം നടത്തിയല്ലോ. ഈ വർഷം ദൈവം നൽകിയ വാഗ്ദത്തത്തിനായി സ്തോത്രം. കതകുകൾ നിനക്ക് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും യഹോവയായ ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ആമേൻ. നീ കൈവിടപ്പെടുകയില്ല. സ്തോത്രം പിതാവേ. അപ്പ വചനത്തിൽ നിന്ന് മുറുകെ പിടിക്കുന്നു കർത്താവേ. ഞങ്ങൾക്കായി ഞങ്ങളുടെ ദൈവം ആമേൻ കർത്ത പുതിയ വാതിലുകളെ ദൈവം തുറക്കുവാൻ പോകുന്നവർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് ഈ പ്രാർത്ഥന പങ്കെടുത്തിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ കർത്താവേ ആമേൻ കർത്ത ഒരിക്കലും അടയാത്ത പുതിയ വാതിലുകൾ ആമേൻ ഞങ്ങൾ നിനച്ചിരിക്കാത്ത നന്മകൾ അനുഗ്രഹങ്ങളെ ദൈവം ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുവാൻ പോകുന്നതോർത്ത് സ്തോത്രം. അത് ഓരോ മാസവും ഞങ്ങൾ പ്രാപിച്ചെടുക്കട്ടെ കർത്താവേ. എൻ്റെ യേശു ഇന്നും ജീവിക്കുന്ന സ്തോത്രം. അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങ് ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം അപ്പ. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവേ വ്യത്യസ്ത ആവശ്യങ്ങളോടിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയ മക്കളുടെ കുടുംബങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം നിന്റെ മക്കളോടുകൂടി ഇരിക്കട്ടെ കർത്താവേ. ആമേൻ. സ്തോത്രം. അങ്ങയുടെ ദൃഷ്ടി എല്ലാം ഇപ്പോഴും അങ്ങയുടെ മക്കളോടുകൂടി ഇരിക്കട്ടെ. അവിടെ പഠനത്തിൽ, അവിടെ അധ്വാനങ്ങളിലപ്പ, ഉപജീവന മാർഗങ്ങളിൽ കർത്താവേ, അവിടെ ഭവനത്തിൽ, അവിടെ വാഹനത്തിൽ, വസ്തു സമ്പത്തിൽ, ആമേൻ സാമ്പത്തിക മേഖലയിൽ കർത്താവേ, കുടുംബ ആമേൻ കർത്താ ജീവിതത്തിലപ്പ, ആമേൻ കർത്താ സാമൂഹിക ജീവിതത്തിൽ, ആമേൻ രാഷ്ട്രീയ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ദൃഷ്ടി നിന്റെ മക്കളോടുകൂടി ഇരിക്കട്ടെ കർത്താവേ. സ്തോത്രം 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 ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ സാന്നിധ്യത്താൽ നിന്റെ മക്കളെ മറയ്ക്കണമേ, അവിടുന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഓരോ ഉണർവുകളും കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ഓരോ ഉണർവുകളും അങ്ങേക്കുറിച്ചാകട്ടെ കർത്താവേ. യേശു അങ്ങയുടെ വചനത്തെക്കുറിച്ചാകട്ടെ കർത്താവേ. ഞങ്ങൾ ലക്ഷ്യമുള്ളവരായി, ഞങ്ങൾ ബോധമുള്ളവരായി, ഞങ്ങൾ സുബോധത്തോടെ, ജ്ഞാനത്തോടെ, ദൈവിക പരിജ്ഞാനത്തിൽ പ്രിയ പിതാവേ ഓരോ നിമിഷവും ഞങ്ങൾ
ജീവിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ പൗരത്വം ഈ ഭൂമിയിലല്ല, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിൽ അത്രേ. ഞങ്ങൾ വിശ്വസിക്കുന്ന പിതാവേ, ഈ ലോകത്ത് ഞങ്ങൾ നേടുന്നതൊക്കെ കർത്താവേ, ഞങ്ങൾ ടേച്ചു പോകുന്ന കാലം ആമേ സമാഗതമായിരിക്കുന്നു കർത്താ. അതിനായി സ്തോത്രം സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതിനാൽ ഞങ്ങൾ ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവരട്ടല്ല, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്ന മക്കളായി ദൈവം ഞങ്ങളെ രൂപപ്പെടുത്തണമേ, ഞങ്ങളെ പണിയണമേ, ഞങ്ങളെ കരം പിടിച്ചു നടത്തണമേ കർത്താവേ. ഞങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങൾ പരമേൽപ്പിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കണമേ. സ്വർഗീയ ശക്തി ഞങ്ങളുടെ മേൽ ആവസിക്കട്ടെ. ആമേൻ ആമേൻ. സ്തുതിക്കുന്നു കർത്താവേ. തിരുക്കൃപ നിഴലായി ഞങ്ങളോട് കൂടിയിരിക്കട്ടോ. ഇത്രത്തോളം ഞങ്ങൾ നടത്തിയുള്ള സഹായിച്ചല്ലോ കർത്താവേ. ആമേൻ. ഈ വരുന്ന ആഴ്ച കർത്താവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കൂടിയിരിക്കണമേ. ഞങ്ങളുടെ ആവശ്യ ഭാരങ്ങളെ കർത്താവ് കാണുന്നുവല്ലോ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും ദൈവം നൽകണമേ. യഹോവ ഞങ്ങളുടെ ഇടയനാകുന്നു. ഞങ്ങൾക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയനായി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ല കർത്താവ്. എല്ലാ വഴിയിലും ശുഭമുണ്ടാകുമല്ലോ. എല്ലാ വഴികളും സമൃദ്ധി, എല്ലാ വഴികളും നന്മ, സുരക്ഷിതത്വം ആമേൻ കർത്താവ് ഞങ്ങൾക്ക് നൽകുമല്ലോ. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എൻ്റെ പ്രഭാതത്തിൽ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു അപ്പ. ആമേ. രോഗികളായി ആശുപത്രി കഴിയുന്ന ഭവനങ്ങളായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അപ്പ എൻ്റെ മക്കളെ സൗഖ്യമാക്കി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരുമെന്നാണല്ലോ അപ്പ. രോഗികളെ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാക്കണമേ അപ്പ. ആമേൻ. സ്തോത്രം. ഈ വർഷം ആശുപത്രി വാസങ്ങൾ നിന്നൊക്കെ വിടുവിക്കണമേ അപ്പ. നിൻ്റെ മക്കൾക്ക് ജയം നൽകണമേ പിതാവേ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിനായി സ്തോത്രം ചെയ്യുന്നു അപ്പ. പഠിച്ച് മിടുക്കരായി കർത്താവേ. നല്ല നിലകൾ എത്തട്ടപ്പ. ബുദ്ധിയിൽ കുറവുള്ളവർക്ക് ബുദ്ധിയും പരിജ്ഞാനം കൊടുക്കണമേ. പരീക്ഷ എഴുതുന്ന മക്കൾക്കായി സ്തോത്രം. ജോലിക്കായി കാത്തിരിക്കുന്നവർ, സന്താന സൗഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർ, വിവാഹത്തിനായി ഒരുങ്ങുന്നവർ, ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളെ യേശുവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേ. വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരപ്പ, ദൈവം എല്ലാം തക്ക സമയത്ത് നിന്റെ മക്കൾക്ക് വേണ്ടി വഴി വാതിൽ ദൈവം തുറന്നു കൊടുക്കണമേ അപ്പ. കർത്താവ് സഹായിക്കാൻ അനുഗ്രഹിക്കണമേ. ദൂരത്തുനിന്ന് പഠിക്കുന്ന ഞങ്ങളുടെ മക്കളെ തരുന്നു കർത്താവേ. ദൂരത്തെ ജോലിക്ക് അധ്വാനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തരുന്നു അപ്പ. എല്ലാവരെയും ഭദ്രമായി കാത്തു പരിപാലിക്കണമേ. തിരുക്കൃപ നിഴലായി കൂടിയിരിക്കട്ടെ. സഭകൾക്കായി, സ്ഥാപനങ്ങൾക്കായി സ്തോത്രം. മിഷണറി പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ലോകത്തിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സമാധാനം, ഐക്യം എല്ലാ ദേശത്തും സഭകളും നിറഞ്ഞു നിൽക്കട്ടെ. തിരുക്കൃപ നിഴലായി കൂടി കൃപയും ബലപ്പെടുത്തണമേ. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് സ്തോത്രം. ഇന്നത്തെ തിരുവചനത്തിനായി സ്തോത്രം അപ്പ. ഞങ്ങൾ സ്നേഹത്താൽ ഐകമത്യമുള്ളവരായി ഐക്യത്തിൽ ജീവിക്കുവാനുള്ള നല്ല ചിന്തകളെ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ സകല ദോഷങ്ങൾ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും ഇന്ന് എന്നേക്കും മകയ്ക്കുള്ളതല്ലോ. ആമേൻ. കർത്താവിൽ പ്രിയരെ, നാം ഇന്ന് എക്യുമിനിക്കൽ സൺഡേ ആയിട്ടാണ് നാം ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ധ്യാനിപ്പാനായിട്ട് എടുത്തിരിക്കുന്ന ചിന്താവിഷയം യുണൈറ്റഡ് ഇൻ ലവ് എന്നുള്ള ചിന്തയാണ്. സ്നേഹത്താലുള്ള ഐക്യം എന്ന ചിന്തയെ ആസ്പദമാക്കിയാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിപ്പാനായിട്ട് ചെല്ലുന്നത്. അതിലേക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം 1 കൊരിന്ത്യർ 1-ാം അധ്യായം 10 മുതൽ 18 വരെയും യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 17 വാക്യങ്ങളെ ആസ്പദമാക്കി ചെറു ചിന്തകളെയാണെന്ന് ധ്യാനത്തിലേക്കായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആധുനിക കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഐക്യമില്ലായ്മ. ഇന്ന് കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ, ജോലി എന്നിടത്തൊക്കെ നാം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഐക്യമില്ലായ്മ. ഒരു 10 പേർ ഒരിടത്ത് ഒരുമിച്ച് കൂടി വരുന്നു എങ്കിൽ 10 പേരും 10 അഭിപ്രായങ്ങളും ഭിന്ന അഭിപ്രായങ്ങൾ ഉള്ളവരായിരിക്കും. പലപ്പോഴും ആശയങ്ങൾ തമ്മിൽ യോജിച്ച് പോകാറില്ല. 5 സഭാവിഭാഗങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ 5 പേർക്കും 5 നിലയിലുള്ള ചിന്തകളും തീരുമാനങ്ങളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും സഭകൾ, ക്രിസ്തു ഒന്നായിരിക്കെ സഭകൾ ഇന്ന് പലതരത്തിൽ വിഭാഗിക്കപ്പെട്ട്, ക്രൈസ്തവ വിശ്വാസ സമൂഹം വിഭാഗിക്കപ്പെട്ട് ചേരിതിരിവിലും വിഭാഗീയതയിലും ജീവിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഐക്യമില്ലായ്മയുടെ പ്രധാന കാരണം എനിക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത് സ്നേഹമില്ലായ്മയാണ്. സ്നേഹമില്ലാത്ത ഇടത്ത് കരുതലും കാണുകയില്ല.
വീട്ടിനുള്ളിൽ നോക്കിയേ, സ്നേഹമുണ്ടെങ്കിൽ കരുതലുണ്ടാകും, കരുതലുണ്ടെങ്കിൽ അവിടെ ഐക്യമുണ്ടാകും. വളരെ സിമ്പിളാണ്. ഇന്ന് പലപ്പോഴും നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് വേണം പറയുവാൻ. ഞാനൊരു ഓർഗനൈസേഷൻ നടത്തുന്ന വ്യക്തിയെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷനെ സ്നേഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അടുത്ത അയൽവാസിയെ നിസ്വാർത്ഥമായി സ്നേഹിപ്പാൻ കഴിയുന്നില്ല. ജീവിത പങ്കാളിയെ നിസ്വാർത്ഥമായി സ്നേഹിപ്പാൻ കഴിയുന്നില്ല. അങ്ങനെ സ്നേഹിപ്പാൻ കഴിയുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അവിടെ കരുതലുണ്ടാകും. അവിടെ ബലഹീനതകളും അവിടെ ആവശ്യങ്ങളും ഒക്കെ നാം ഏറെ കൺസേൺഡ് ആയിരിക്കും. എവിടെയാണോ നാം കരുതൽ നൽകുന്നത് അവിടെ ഐക്യത ഉണ്ടാകും, ഫെലോഷിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സഭ ഏറ്റവും അധികം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്, ഒരു വലിയ പ്രതിസന്ധിയാണ് ഐക്യമില്ലായ്മ. സഭയ്ക്കുള്ളിൽ ചേരിതിരിവുകൾ, ഒരുപാട് പ്രശ്നങ്ങളെ കാണുവാനായി സാധിക്കും. ഇന്ന് ഈ ചേരിതിരിവിനും സ്നേഹമില്ലായ്മയ്ക്കൊക്കെ കാരണമെന്ന് പറയുന്നത് സ്വാർത്ഥത, അഹങ്കാരം, അസൂയ, ഞാനെന്ന ഭാവം, പദവികൾക്ക് വേണ്ടിയുള്ള അധികാര മോഹം, എല്ലാം സ്വന്തം കൈക്കുള്ളിലാക്കി താനായിരിക്കണം ബോസ് എന്ന് ചിന്തിക്കുന്ന അത്തരത്തിലുള്ള വളരെ താണ നിലവാരത്തിലുള്ള ചിന്താഗതികൾ, തീരുമാനങ്ങൾ, ഇതൊക്കെയാണ് സ്നേഹമില്ലായ്മയ്ക്കുള്ള കാരണങ്ങളായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്നേഹം ഇല്ലാതെ വരുമ്പോൾ ഐക്യത അവിടെ നഷ്ടമാകുകയാണ്. കുടുംബത്തിൽ നോക്കിയേ, അപ്പൻ അമ്മയെ സ്നേഹിക്കാതെ വരുമ്പോൾ അമ്മ അപ്പനെ സ്നേഹിക്കുക, മക്കൾ, അപ്പോൾ അവിടെ ഐക്യത തകർക്കപ്പെടുക. സ്നേഹമില്ലായ്മ, സ്നേഹം ഇല്ലാത്തിടത്ത് ഐക്യത ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഐക്യം നഷ്ടമാകുമ്പോൾ ഒരു വലിയ നഷ്ടം സംഭവിക്കുകയാണ്. വീട്ടിലായാലും രാഷ്ട്രത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും ഐക്യമില്ല എങ്കിൽ വളർച്ച ഉണ്ടാകുകയില്ല, വികസനമുണ്ടാകുകയില്ല, വളർച്ച മുരടിക്കും, അസമാധാനം വർദ്ധിക്കും, മാത്രമല്ല ലക്ഷ്യത്തിലെത്തുവാൻ കഴിയുന്നതല്ല. ഇന്ന് പല സ്ഥാപനങ്ങളും ക്രിസ്തുവിൻ്റെ പേര് പ്രവർത്തനം ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാത്തത് ഐക്യതയില്ലായ്മയാണ്, സ്നേഹമില്ലായ്മ. അപ്പം ഇതിനാൽ ഓരോ ദിവസവും വളർച്ച കുടുംബത്തിൻ്റെ ആകട്ടെ, സ്ഥാപനത്തിൻ്റെ, ആലയത്തിൻ്റെ ആകട്ടെ, വളർച്ച മുരടിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. പുതിയ നിയമ കാലഘട്ടത്തിൽ ആദിമ സഭകളിലൊക്കെ വിഭാഗീയത ഏറെ നിലനിന്നിരുന്നെന്ന് കാണുവാനായി സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 3 മിഷണറി യാത്രകളിൽ സ്ഥാപിക്കപ്പെട്ട ഒരുപാട് ദൈവാലയങ്ങളുണ്ടായിരുന്നു. ഈ ദൈവാലയങ്ങൾ സുവിശേഷം അറിയിച്ച് ജനം ക്രിസ്തുവിനെ സ്വീകരിച്ചു. രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിലാണ്, കർത്താവ് സഭയോട് ചേർത്ത ജനങ്ങളുടെ ഇടയിലാണ് ഭിന്നത ഏറെ നോക്കിക്കാണുവാനായിട്ട് പൗലോസിന് സാധിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചത് പുതിയ നിയമ കാലഘട്ടത്തിൽ ഈ ഭിന്നത വരുവാനുള്ള കാരണം എന്തായിരിക്കും. അപ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ട് അത് കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നവരാണ്, ഇവരുടെ ഇടയിൽ ഭിന്നത വരുവാനുള്ള കാരണം എന്തായിരിക്കും. എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചത് ജാതികളാണ് യേശുവിനെ സ്വീകരിച്ചത് അല്ലേ. ജാതികളാണ് യേശുവിനെ സ്വീകരിച്ചത്. കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പുനരുത്ഥാനം ചെയ്തു, അതുപോലെ തന്നെ മഹത്വീകരണം കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു നമുക്കായി സ്ഥലം ഒരുക്കുവാനായി കടന്നുപോയി. അപ്പോൾ അതിനുശേഷം സഭകൾ സ്ഥാപിക്കപ്പെടുകയാണ്. അപ്പോൾ ആ സഭയിൽ കടന്നു വന്നതൊക്കെ, സുവിശേഷം കടന്നു ജാതികളാണ്. അപ്പോൾ ജാതികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് സഭയോട് ചേർക്കപ്പെട്ടപ്പോൾ ഇവർ ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവിതം സ്വീകരിച്ചു. സത്യമാണ്, ഒരു പുതിയ ജീവിതം, ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം സ്വീകരിച്ചു സുവിശേഷം കേട്ട്. പക്ഷേ അവിടെ സംഭവിച്ച ഒരു വലിയ ന്യൂനത എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള പുതിയ സ്വഭാവം ഇവർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ആമേൻ. ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം സ്വീകരിച്ചു, രൂപം മാറി, വേഷം മാറി, പക്ഷേ മനസ്സിന് മാറ്റം വന്നില്ല. ക്രിസ്തുവിൻ്റെ സ്വഭാവം ഇവർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾ, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ, അത് കൈക്കൊള്ളുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തും അത് തന്നെയാണ്. എവിടെ വിഭാഗീയതയുണ്ടോ, എവിടെ ചേരിതിരിവുണ്ടോ, അവിടുത്തെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവം സ്വീകരിക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ഒന്ന് കൊരിന്ത്യർ 1:12 നാല് വിഭാഗക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ, കേഫാവിൻ്റെ പക്ഷക്കാർ, പൗലോസിൻ്റെ പക്ഷക്കാർ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ. നാല് വിഭാഗം ഉണ്ടായിരുന്നു സഭയിൽ. ഇന്നത്തെ സഭകളിൽ നോക്കി നാലല്ല, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഈ ഒരു അവസ്ഥയിലേക്ക് ചെല്ലുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, വിഭാഗീയതയ്ക്കുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് വിഭാഗീയതയ്ക്കുള്ള യഥാർത്ഥ കാരണങ്ങൾ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത്? വിഭാഗീയതയ്ക്കുള്ള കാരണങ്ങളെ നാം പരിശോധിച്ചാൽ ആദിമസഭയിലും ആധുനിക സഭയിലും ഒരുപോലത്തെ കാരണങ്ങൾ എന്നുള്ളത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഈ വിഭാഗീയതയും ചേരിതിരിവും വരുവാനുള്ള കാരണങ്ങൾ ആദിമസഭയിലും അപ്പോസ്തലന്മാർ സ്ഥാപിച്ച ആദിമസഭയിലും ഇന്നത്തെ ആധുനിക സഭയിലും ചേരിതിരിവുള്ള ഒരേ കാരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, ഇവർ ക്രിസ്തു സഭയെ സ്വീകരിച്ചു, പക്ഷേ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ക്രിസ്തു സഭയെ സ്വീകരിച്ചു പക്ഷേ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ഇന്നത്തെ മോഡേൺ വേൾഡിൽ നാം ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, സഭയെ സ്വീകരിച്ചു, CSI ആകട്ടെ, കാത്തലിക് ആകട്ടെ, സഭയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു. പക്ഷേ എന്തിനു വേണ്ടി? തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുവാൻ സഭയെ ഉൾക്കൊള്ളുന്നു, പക്ഷേ ക്രിസ്തുവിനെ എത്രത്തോളം തങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു? ചോദ്യചിഹ്നമാണ്. ആ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന വിഭാഗീയതയും അസ്വസ്ഥതയും അതുപോലെ സംഘർഷങ്ങളൊന്നും തന്നെ സഭയ്ക്കുള്ളിൽ കാണത്തില്ലായിരുന്നു. സഭാവിഭാഗങ്ങൾ തമ്മിൽ കാണുകയില്ലായിരുന്നു, ക്രിസ്ത്യാനികൾ തമ്മിൽ കാണുകയില്ലായിരുന്നു. കാരണം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണം പറയുവാനായിട്ട്. ഉദാഹരണമായി പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഗാന്ധിജിയുടെ പേരിൽ ഒരുപാട് ക്ലബ്ബുകൾ തുടങ്ങിയിട്ടുണ്ട്. പേര് ഗാന്ധി സ്മാരക ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിജിയുടെ പേരിലൊക്കെ ചെയ്ത് ഒരുപാട് ക്ലബ്ബുകളെ ഇന്ന് ഇന്ത്യയിൽ കാണുവാനായി സാധിക്കും. പക്ഷേ അവിടെയൊക്കെ ഗാന്ധിജിയുടെ ആദർശങ്ങൾ കാണുകയില്ല. ഇപ്പം ഗാന്ധിജിയുടെ ജന്മദിനമൊക്കെ വരുമ്പോൾ എന്താണ്, കുറേ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് ആട്ടവും പാട്ടവും, സന്ധ്യ കഴിഞ്ഞാൽ എന്താണ് മദ്യവും മയക്കുമരുന്നും, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഒരുപാട്. അതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കർ നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ പേരിൽ എത്രയോ ക്ലബ്ബുകൾ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു? അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹം പറഞ്ഞ ചിന്തകൾ, നവീന ആശയങ്ങൾ, ജീവിതത്തെ രൂപപ്പെടുത്തുന്ന അതൊന്നും കൈക്കൊള്ളുന്ന പരാജയപ്പെട്ടിരിക്കുകയാണ്. അബ്ദുൽ കലാമിൻ്റെ പേരിൽ എത്രയോ സ്ഥാപനങ്ങൾ, ബിൽഡിങ്ങുകൾ, പക്ഷേ അതിനുള്ളിൽ നടക്കുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, എന്താണ് ലക്ഷ്യം? വാസ്തവത്തിലൂടെ ലക്ഷ്യം ഈ ക്ലബ്ബുകളുടെയും സ്ഥാപനങ്ങളുടെ പേരിലൊക്കെ പദവികൾ ഉണ്ടാക്കിയെടുക്കുക, സാമ്പത്തിക തിരിമറികൾ നടത്തുക, സമൂഹത്തിൽ സ്വന്തമായി ഒരു പേര് സമ്പാദിച്ചെടുക്കുക, ഏതെങ്കിലും ഒരു ആളുടെ പേരിൽ സമ്പാദിച്ചെടുക്കുക. ഇന്ന് സഭയിലൊക്കെ സംഭവിക്കുന്ന അതാണ്. പ്രഥമ സ്ഥാനത്ത് വരാൻ വേണ്ടിയുള്ള വെമ്പൽ, ഉള്ളിലുള്ള ഒരു അതിയായ അതിമോഹം. അവിടെയൊന്നും ക്രിസ്തുവും ബൈബിളൊന്നും നെയ്മേ അല്ല, ആ ഒരു സ്ഥാനത്ത് വരാനുള്ള ഒരു വ്യഗ്രത. കാരണം ആ സ്ഥാനത്ത് വരുമ്പോൾ ഒരുപാട് ലക്ഷ്യമാണ്, ക്രിസ്തുവിന് വേണ്ടിയല്ല, പകരം തൻ്റെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കുവാനും ആ സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു ഭയങ്കര ദാഹമാണ്. ഇതിനായി കുറേ ആളുകളെയൊക്കെ തനിക്ക് അനുകൂലമായി കൂട്ടി നിർത്തുന്ന ഒരു അനുഭവം. ഇപ്പം എനിക്ക് ആ ദാഹമുണ്ടെങ്കിൽ, ആ ലക്ഷ്യമുണ്ടെങ്കിൽ, അതിനുവേണ്ടി കുറച്ച് ആളുകൾ എൻ്റെ പക്ഷത്ത് ചേർക്കുന്നു, ഒരു ഗ്രൂപ്പ്, ഒരു വിഭാഗമായി മാറുകയാണ്. ആധുനിക സഭകളുടെയും പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ അവസ്ഥ ഇന്ന് ഈ നിലയിൽ കാണപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ പേരിൽ എന്നാൽ ക്രിസ്തുവില്ല, ബൈബിളിൻ്റെ പേരിൽ പക്ഷേ ബൈബിൾ വചനങ്ങൾ അനുസരിക്കപ്പെടുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ക്രിസ്തു നമുക്കിന്ന് ആവശ്യമാണ്. എപ്പോൾ നമ്മളുടെ സ്വാർത്ഥ ആവശ്യങ്ങൾക്ക് ക്രിസ്തുവും ബൈബിളും കൂട്ടുനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ ആവശ്യമാണ്. ക്രിസ്തു നമുക്ക് കൂട്ടു നിൽക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും നമുക്ക് വേണ്ട. ആദിമസഭയിലെ വിഭാഗീയതയ്ക്ക് കാരണം ക്രിസ്തു സഭയെ സ്വീകരിച്ചു, ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ജാതികളാണ് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നത്, സ്നാനപ്പെട്ടു, പക്ഷേ ജീവിതത്തിന് മാറ്റം വന്നില്ല.
ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ വസിക്കുന്ന പഴയ മനുഷ്യൻ. ജാതിയിൽ നിന്ന് ഒരു മനുഷ്യൻ ക്രിസ്തുവിലേക്ക് വന്നു, സഭയ്ക്കുള്ളിൽ ചേർക്കപ്പെട്ടു, അവൻ്റെ രൂപവും ഭാവവുമൊക്കെ മാറി, പക്ഷേ അവൻ്റെ മനസ്സിന് മാറ്റം വന്നില്ല, ഒരു റിയൽ കൺവെർഷൻ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്ന് വേണം പറയുവാൻ. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ വചനങ്ങൾ ഇപ്രകാരം നിങ്ങളോട് പറയുന്നു എന്ന് ചോദിച്ചാൽ, വി നീഡ് എ റിയൽ കൺവെർഷൻ. ഹൃദയത്തിൻ്റെ ഒരു പരിവർത്തനം നമുക്ക് ആവശ്യം, ഒരു ശരിയായ മാറ്റം നമുക്ക് ആവശ്യം. ഇനി എത്ര നാൾ നാം ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചർ, ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നാം മുന്നോട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകും? ജീവിതത്തിൽ മാറ്റം ആവശ്യം. എന്താണ് ദൈവം വാസ്തവത്തിൽ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? എന്താണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ വസിക്കുന്ന പഴയ മനുഷ്യൻ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ അനുഭവിക്കുമ്പോൾ, അനുഭവിക്കുന്ന മുൻപുണ്ടായിരുന്ന ഒരു പഴയ മനുഷ്യൻ, ജാതിയാകുന്ന, ജാതികൾ നിന്നുണ്ടായ ഒരു പഴയ മനുഷ്യൻ, ഒരു പാപിയായ മനുഷ്യൻ. ആ സ്വഭാവങ്ങൾ ഇപ്പോഴും നമുക്കുള്ളിൽ ഉണ്ടെന്നുള്ളതാണ്. അതിനെ ക്രൂശിക്കാത്തടത്തോളം, പ്രിയമുള്ളവരെ, നമുക്കൊരു ഉദ്ധാരണമില്ല എന്ന് വേണം പറയുവാനായിട്ട്. രണ്ടാമത്തെ ചിന്തയെന്ന് പറയുന്നത്, ഈ വിഭാഗ്യതയ്ക്ക് കാരണം ക്രിസ്തു സ്നേഹത്തിൽ വസിക്കുന്നതിന് ഇവർ പരാജയപ്പെട്ടു എന്നൊന്ന് പറയുവാനായിട്ട്. അതായത്, ആദിമ ക്രൈസ്തവരും ആധുനിക ക്രൈസ്തവരും ക്രിസ്തു സ്നേഹത്തിൽ വസിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണം പറയുവാനായിട്ട്. ആദിമസഭയിലെ കുറേയധികം പേർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞില്ല എന്ന് വേണം പറയുവാൻ. കാരണം ആദിമസഭയിൽ അവർ കർത്താവായ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും, അത് വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു റിയൽ ലവ്, ഒരു കൺസൺ, കരുതൽ, അത് കണ്ടിട്ടല്ല, അത്ഭുതങ്ങൾ അടയാളം കണ്ടിട്ടാണ് വന്നത്. ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ചില ഗ്രാമങ്ങളിൽ പോയി ആൾക്കാരെയൊക്കെ കൂട്ടി ചിലക്ക് അത്ഭുതമൊക്കെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, കാഴ്ചയില്ലാത്തവർ കാഴ്ച കിട്ടുന്നത്, അതുപോലെ മറ്റു രോഗങ്ങളുള്ളവർ സൗഖ്യമാകുന്നതൊക്കെ കാണുമ്പോൾ, പിറ്റേ ആഴ്ചയിൽ ഒരു വലിയ ആൾക്കൂട്ടമായിരിക്കും അവിടെ ആ ഗ്രാമത്തിൽ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാണ് ഇവർ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്നത്. പിന്നെ നാം അവരെ പഠിപ്പിക്കാറുണ്ട് ദ ലവ് ഓഫ് ജീസസ്. എന്താണ് യേശുവിൻ്റെ സ്നേഹം? ഈ യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാതെ നാം പോകുന്നത്. ഓയ്, ജീസസ് കെയിം ടു ദിസ് വേൾഡ്. ഇന്ന് നിങ്ങൾ ഒരു സഭാ പ്രസ്ഥാനം നടത്തുന്ന വ്യക്തിയെ, ഒരു വിശ്വാസിയായിരിക്കാം, നമുക്ക് അകക്കണ്ണ് തുറന്ന് നോക്കേണ്ട, ഓയ് ജീസസ് കെയിം ടു ദിസ് വേൾഡ് എന്തിനു വേണ്ടിയാണ്? എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ, നമുക്കൊരു മാറ്റം വരുത്തുവാൻ ക്രിസ്തു ലോകത്തിൽ വന്നു. പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ആ ക്രിസ്തുവിൻ്റെ പേരിൽ സ്ഥാപനങ്ങളും ആലയങ്ങളും ഒക്കെ സ്ഥാപിച്ച് അതിനകത്ത് അടിപിടി കൂടി, വഴക്ക് കൂടി, അതിനകത്ത് കുറേ ഈഗോ, കുറേ പ്രോബ്ലംസ്, കുറേ പ്രശ്നങ്ങൾ. എവിടെയൊക്കെ ഒറ്റപ്പെട്ട് കിടന്ന് നമ്മളൊക്കെയാണ് ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് ഒരുമിച്ച് കൂടി അതിനകത്ത് കിടന്നടിക്കുകയാണ് നാല് ചുവരിനുള്ളിൽ. ഇസ്ന്റ് ഇറ്റ്? അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ? ഭയങ്കര പ്രശ്നങ്ങളാണ്, എവിടെ പോയാലും പ്രശ്നമാണ്. ചിലയിടത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് കവറപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്, ഒരു ദിവസം പെട്ടെന്ന് ബ്ലാസ്റ്റ് ആവുന്നൊന്ന് പറയുവാനായിട്ട്. സത്യമായ കാര്യമല്ലേ? എന്ത് പറ്റി ആധുനിക സഭയ്ക്ക്, ആദിമസഭയ്ക്ക്? കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിൽ പരാജയപ്പെട്ടു. ദ റിയൽ ലവ്, വാട്ട് ഈസ് ജീസസ് ലവ്? ഒരു സഭയ്ക്കുള്ളിലിരിക്കുമ്പോൾ, ഒരു പ്രസ്ഥാനത്തിലിരിക്കുമ്പോൾ, ഓ, യേശു എന്നെ കാണുന്നു എന്ന ഒരു ബോധം ഉണ്ടായിരുന്നു എങ്കിൽ ക്ലാഷസ് ഒരുപാട് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നാം ഒരു തീരുമാനമെടുക്കുമ്പോൾ, നാം ഒരു കാര്യം പറയുവാനായിട്ട് വരുമ്പോൾ, നാം ഒരു പ്രവൃത്തി ചെയ്യുവാനായി വരുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ചിന്ത ഉണ്ടാകണം, ക്രിസ്തു എൻ്റെ അരികിലുണ്ട്, ക്രിസ്തുനാഥ് എൻ്റെ അരികിലുണ്ടെങ്കിൽ ഞാൻ ഈ തീരുമാനമെടുക്കുമോ, ഞാൻ ഇങ്ങനെ സംസാരിക്കുമോ, എന്നിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകുമോ? ചോദ്യം. ഈയൊരു ഫീൽ, ഉള്ളുണർവ് എപ്പോഴും നമുക്കുണ്ടാകണം. ഇത് നഷ്ടമായതിൻ്റെ പ്രതിഫലനമാണ് നാം ഇപ്പോൾ കാണുന്ന ഈ ഒരുപാട് ക്ലാഷസ്, യൂണിറ്റി ഇല്ലായ്മ, ഐക്യമില്ലായ്മ, ചേരിതിരിവ്. ഒരു 10 ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടിയ എത്ര സമയം അവർ ഐക്യത്തിലേക്ക്? ചിന്തിച്ച് നോക്കുക, സത്യമായ കാര്യമല്ലേ പ്രിയമുള്ളവർ? ഒരു 50 കുടുംബങ്ങൾ ഒരുമിച്ച് ഒരു ആലയത്തിൽ എത്രത്തോളം അവർ ഐക്യം സ്ഥാപിക്കും? ആമീൻ. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല.
ഒന്ന്, ഇവർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞില്ല, ക്രിസ്തുവിൻ്റെ ആശയം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. കാരണം അവരപ്പോഴും ഒരു ജാതികളെപ്പോലെയുള്ള തോട്ട്സാണ്. ഇന്ന് നമുക്ക് ലോകപ്രകാരമുള്ള ചിന്തയാണ്. അതാണ് യേശു പറഞ്ഞ എന്തുടുക്കും എന്ത് തിന്നും ഇങ്ങനെയുള്ള ചിന്ത മാത്രമാണ്. ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ അതിന് പ്രകാരം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് അപ്പോഴേ പറഞ്ഞത് എന്താണ്, എന്ത് തിന്നും എന്തുടുക്കുമെന്ന് ജാതികളെപ്പോലെ നിങ്ങൾ ചിന്തിക്കുന്നതാണ്. ദൈവാലയത്തിനകത്ത് വന്നിരുന്നാലും പുറത്തു വന്നിരുന്നാലും എപ്പോഴും ഏൺ ചെയ്യുക, സമ്പാദിക്കുക, ജാതികളെപ്പോലെയുള്ള തിങ്കിങ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ, ക്രിസ്തു പഠിപ്പിച്ച ആശയങ്ങൾ ഒരുപാടുണ്ട്. ടു ഹെൽപ്പ് അതേഴ്സ്, നീടിയായിരിക്കുന്നവരെ കൈത്താങ്ങുക, സ്നേഹിക്കുക, ആദരിക്കുക, നല്ല ചിന്തകൾ പങ്കുവയ്ക്കുക, സമാധാനത്തിൽ വസിക്കുക, ഐക്യത്തിൽ വസിക്കുക. ഒരുപാട് ആശയങ്ങൾ ക്രിസ്തുനാർ നമുക്കായി നൽകി. ഭാഗ്യവചനങ്ങൾ, കൽപ്പനകൾ, പുതിയ ഉടമ്പടികൾ ഒക്കെ ക്രിസ്തുനാഥൻ നമുക്ക് നൽകി. പക്ഷെ നമ്മൾ എത്ര പേർ അതിനെ ഫോളോ ചെയ്തു പോകുന്നു, എത്ര പേർക്ക് അതിനെ പിൻപറ്റുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നതിനും ആധുനികയും സഭയും ആദിമ സഭയും പരാജയപ്പെട്ടു എന്ന് പറയുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നതിനും. എന്തിനാണ് ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്? വാട്ട് വാസ് ഹിസ് ഗോൾ, അൾട്ടിമേറ്റ് ഗോൾ? ക്രിസ്തുവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഓ, ഇതൊക്കെ എന്തിനാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് അല്ലേ? ഇന്നത്തെ സോ കോൾഡ് സഭാപ്രമാണിമാരൊക്കെ പറയുന്ന അതാണ്. എന്താണ്? ഓ, ഇതൊന്നും നമ്മൾ അന്വേഷിക്കുന്ന കാര്യമൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ചുരുക്കത്തിൽ പറഞ്ഞ ടു യുണൈറ്റസ്, നമ്മളെ ഒന്നാക്കി തീർക്കുക. അമേൻ, പ്രൈസ് ഗോഡ്. തൻ്റെ ക്രൂശ് മരണത്തിലൂടെ ചിതറിപ്പാർക്കുന്ന ജനത്തെ ഒരുമിച്ചാക്കുക, ഒരുമിച്ച് ചേർത്ത് ദൈവം അതിൻ്റെ നായകനായും അതെ ക്രിസ്തു അതിൻ്റെ നായകനായും തലയായും നാം എല്ലാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഇൻ്റർപ്രിട്ടേഷനൊക്കെ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്, ക്രിസ്തു തലയും നാം ക്രിസ്തുവിൻ്റെ ശരീരഭാഗങ്ങളാകുന്നു. അപ്പോൾ ശരീരഭാഗങ്ങളാകുമ്പോൾ എൻ്റെ ഒരു കൈ മറ്റൊരു കൈയെ മുറിവേൽപ്പിക്കുന്നതിന് തുല്യമാണ് ഒരു ദൈവവേദനയെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത്. നോക്കണേ, ഒരിക്കലും ഞാനൊരു കത്തി എടുത്ത് എൻ്റെ വലത് കൈ കൊണ്ട് കത്തി എടുത്ത് ഇടത് കൈ ഞാൻ മുറിക്കുന്നതിന് തുല്യമാണ്. ഒരു കല്ലെടുത്ത് എൻ്റെ ശരീരത്തെ ചതയ്ക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ എൻ്റെ വലം കൈ ഇടം കൈ ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ ഒരു കാൽ മറ്റൊരു കാലിനെ ഇഷ്ടപ്പെടുന്നില്ല. ചിന്തിച്ച് നോക്കുക, എൻ്റെ സ്കിൻ, എൻ്റെ ശരീരത്തിൻ്റെ ചർമ്മം, ഞരമ്പുകളെ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ വെസൽസ്, ഞരമ്പുകൾ രക്തത്തെ ഇഷ്ടപ്പെടുന്നില്ല. നോക്കണേ എന്തായിരിക്കും അവസ്ഥ. ക്രിസ്തുവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മെ ഒന്നിച്ചാക്കുക. അതുകൊണ്ടാണ് ക്രൂശ് മരണത്തിലൂടെ ക്രിസ്തു നമുക്കായി ബലിയായി തീർന്നത്. ഈ ലക്ഷ്യത്തെ പലപ്പോഴും നാം മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നാം അത് വിട്ടുകളയുന്നു. അതുകൊണ്ടാണ് ഒരുപാട് ചേരിതിരിവും ഒരുപാട് വിഭാഗ്യതയൊക്കെ നമ്മിൽ നിലകൊള്ളുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആദിമസഭയും ആധുനിക സഭയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ രണ്ടാമതായി നിങ്ങളോട് വിശദീകരണം നൽകിയത്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയെ വളർത്തുന്നതിൻ്റെ ശരിയായ അടിസ്ഥാന തത്വങ്ങളെ മുറുകെ പിടിക്കുന്നതിൽ ആധുനിക സഭ ഏറെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയെ വളർത്തിക്കൊണ്ടുവരുന്നുള്ള അടിസ്ഥാന മൂല്യങ്ങളെ, തത്വങ്ങളെ അത് സ്പ്രെഡപ്പ് ചെയ്യുന്നതിന്, അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ആധുനിക സഭ, ഇന്നത്തെ നമ്മുടെ സഭ പരാജയപ്പെട്ടിരിക്കുകയാണ്. അടിവരയിട്ട് പറയുവാനായി സാധിക്കും. കാരണം വളർന്നു വരുന്ന നമ്മുടെ തലമുറകൾ, നമ്മുടെ മക്കൾക്ക് നൽകുവാൻ നേതൃത്വങ്ങളുടെ ജീവിതത്തിൽ മാതൃകയായി ഒന്നും തന്നെ ഇല്ല എന്ന് വേണം പറയുവാൻ. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ വളർന്നു വരികയാണ്. അവർക്ക് നൽകുവാൻ മാതൃകയായി എന്തുണ്ട് നമ്മുടെ കയ്യിൽ? ഇന്ന് കൂടുതൽ മാതാപിതാക്കളും ക്യാഷ് കൊടുക്കുന്നുണ്ട്, മൊബൈൽ കൊടുക്കുന്നുണ്ട്, വസ്ത്രം വാങ്ങി നൽകുന്നുണ്ട്, ദൈനംദിന ഭക്ഷണം നൽകുന്നുണ്ട്, അവർക്ക് ആവശ്യമായതൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ അവർക്ക് മാതൃകയാക്കുവാൻ നിങ്ങളിൽ എന്ത് സ്വഭാവമാണ് ഉള്ളത്? സഭയിലെ കാഴ്ചപ്പാട് ഇതുപോലെ തന്നെയാണ്. വളർന്നു വരുന്ന തലമുറകൾക്ക് കൊടുക്കുവാനായിട്ട് പ്രിയ പുരോഹിത ജനമേ പാസ്റ്റർമാരോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സഭാ നേതൃത്വ കമ്മിറ്റികളോട് ചോദിക്കുകയാണ്,
അത് നേർത്തുനിന്നിരിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകരോട് ചോദിക്കുകയാണ്, സോക്കോൾഡ് എന്ന് വിളിക്കപ്പെടുന്ന ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കുവാൻ നിങ്ങളുടെ കരങ്ങൾ എന്തുണ്ട്? എന്തായിരിക്കും നമ്മുടെ ഉത്തരം? ഇന്ന് എല്ലാം ഉണ്ട്, ഒന്നുമില്ല എന്നുള്ളതല്ല. സൺഡേ സ്കൂളുണ്ട്, യുവജന പ്രസ്ഥാനമുണ്ട്, ബാലജന സഖ്യമുണ്ട്, പല സഭകളിലും പല പേരിൽ അറിയപ്പെടുന്നു, എല്ലാ സഭകളിലും ഉണ്ട്. പക്ഷെ എല്ലാം പേരിന് വേണ്ടി മാത്രം പ്രെയർ, ബൈബിൾ റീഡിങ്, വർഷിപ്പ്, ഫാസ്റ്റിംഗ്, പ്രെയർ, എല്ലാം നെയിം ഷേക്ക് പേരിന് വേണ്ടിയുണ്ട്. എന്തെങ്കിലും കാര്യം പ്രാർത്ഥിക്കാം കേട്ടോ, ഒരു കോമൺ ഒരു പ്രെയർ, അതിലൊന്നും കാണത്തില്ല. ദൈവം കേട്ടാൽ കേട്ടോ, ഈ എയറിൽ നമ്മളൊരു പേപ്പർ പറത്തി വിടുമ്പോഴാണ് പ്രെയർ, ഇന്നത്തെ പ്രെയറൊക്കെ ഞാൻ തുറന്ന് പറയുക. ഇന്ന് മനസ്സിരുത്തി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ. നമുക്കൊരു കമ്മിറ്റി കൂടാം കേട്ടോ, ഒരു ചർച്ചിൻ്റെ ഒരു കമ്മിറ്റി നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കമ്മിറ്റിയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കും. ഒരു ജസ്റ്റ് ഒരു പ്രെയർ ഇങ്ങനെ എന്തുവാ, ഇറ്റ് വിൽ ഫ്ലൈ ഓൺ ദ എയർ, എയറിലേക്ക് വായുവിലേക്ക് ഇങ്ങനെ പറന്നു പോകുന്ന ഒരു പ്രെയർ ഇങ്ങനെ പറത്തി, ഒരു നോട്ടീസ് പറത്തി വിടുന്ന പോലെ ഇങ്ങനെ പറപ്പിച്ചു വിടുന്ന ഒരു അനുഭവം. പക്ഷേ ഇന്ന് ലക്ഷ്യം എവിടെയാണ്? ക്രിസ്തുവിൻ്റെ പേരിൽ ആശുപത്രികൾ സ്ഥാപിക്കുക, സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, കച്ചവടങ്ങൾ നടത്തുക, ഇതിലൂടെ പണം, പദവി, പ്രശസ്തി നേടിയെടുക്കുക. ഇസ്ന്റ് ഇറ്റ്? ക്രിസ്തു എത്ര ആശുപത്രികൾ സ്ഥാപിച്ചു, എത്ര സ്കൂളുകൾ സ്ഥാപിച്ചു, ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, വി നീഡ്. പക്ഷെ അടിസ്ഥാന തത്വം മറന്നുപോയി. ആമേൻ. യേശു പറഞ്ഞ അടിസ്ഥാന തത്വം, അടിസ്ഥാന മൂല്യം, അത് നാം വിട്ടാണ് മറ്റൊരു മേഖലയിലേക്ക് നാം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. അതിന് വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കുവാനൊന്നുമില്ല. നമ്മളിന്ന് ദരിദ്രരെ സഹായിക്കുവാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട്, പാവങ്ങളൊക്കെ കണ്ടെത്തി അവർക്ക് ഇങ്ങനെ കൊടുത്ത് കൊടുത്ത്, അല്ലേ, കിറ്റ് കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, അല്ലെ, വീട് വെച്ചു, എല്ലാം ആവശ്യമാണ്. പക്ഷേ അവിടെ തലമുറയ്ക്കായിട്ട് എന്താണ് നാം കൊടുക്കുന്നത്? എന്താണ് വാസ്തവത്തിൽ അവിടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തലമുറകൾ മൂല്യം നൽകുന്നത്, മൂല്യബോധം നൽകുന്നതിൽ നാം വിജയിച്ചിരിക്കുന്നു അതോ പരാജയപ്പെട്ടിരിക്കുന്നു? ഇതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സഭകളിലും ക്രൈസ്തവ പ്രസ്ഥാന ചേരിതിരിവും വിഭാഗീയത ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും ആരോടും ചേരുവാനായിട്ട് മനസ്സില്ല, ഐക്യം കൂടുവാൻ മനസ്സില്ല. കാരണം എൻ്റെ ടെറിട്ടറിയിൽ പ്രവേശിക്കുവാനായിട്ട് ഞാൻ വില്ലിങ്ങല്ല മറ്റാരെയും പ്രവേശിപ്പിക്കുവാനായിട്ട്. വളരെ സീരിയസ് ആയൊരു വിഷയമാണ് പ്രിയമുള്ളവരെ. ഒരാളൊരു വ്യക്തിപരമായ ഓർഗനൈസേഷൻ ചെയ്യുന്നുവെങ്കിൽ അയാൾക്കൊരു പരിധി, ഒരു വേലി കെട്ടി അദ്ദേഹം വെച്ചേക്കും, അതിനകത്ത് വേറെ ഒരാളിനെ പ്രവേശിപ്പിക്കത്തില്ല. അതുപോലെ ഇവിടെ നിന്ന് ഇയാളും അപ്പുറത്ത് പോകത്തില്ല. എല്ലാം ചെയ്യുന്ന ഇതും ക്രിസ്തുവിൻ്റെ പേരിൽ, അതും ക്രിസ്തു. അവിടെ അപ്പുറത്ത് ജീസസ് കാൽസ്, ഇവിടെ ജീസസ് റെഡീം, യേശു വിടുവിക്കുന്നു. അപ്പുറത്ത് ജീസസ് വഴി നടത്തുന്നു, ഇനി ഒരിടത്ത് യേശു സൗഖ്യമാക്കും. ഇങ്ങനെ കുറേ മിനിസ്ട്രീസ് ആയിരിക്കും, ഇപ്പുറത്ത് ജി എസ് ഐ, അപ്പുറത്ത് കാത്തലിക്, ഇവർ എല്ലാം ഒരുമിച്ച് ചേർത്തില്ല. ഇപ്പം തൽക്കാലം ഈ ക്രിസ്മസ് സമയം, ഐക്യ ക്രിസ്മസ് സമ്മേളനം, ഇതൊക്കെ ഒരു ഒരു ഉത്സവ പറമ്പുള്ള ഒരു പ്രകടനമായി മാറിക്കഴിഞ്ഞു. വാട്ട് ഈസ് ദ റിയൽ യൂണിറ്റി? യഥാർത്ഥ ഐക്യം എന്താണ്? ക്രിസ്തു ആഗ്രഹിക്കുന്ന ഐക്യം എന്താണ്? പ്രിയമുള്ളവരെ, സ്നേഹത്തിൽ വസിക്കുക. ആമേൻ. സ്നേഹവും കരുതലുമാണ്, അത് നമ്മൾ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാക്ഷ്യമില്ലാതെ പോകുന്നു എന്ന് വേണം പറയുവാൻ. സാക്ഷ്യമില്ലാത്ത ക്രൈസ്തവ ജീവിതങ്ങൾ. വർഷം എല്ലാ വർഷവും നാം എക്യുമെനിക്കൽ സൺഡേ നാം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ആചരിക്കാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷവും ഈ ഞായറാഴ്ച ഇന്ന് എക്യുമെനിക്കൽ സൺഡേയാണ്. ഈ എക്യുമെനിക്കൽ സൺഡേയിലെങ്കിലും യേശുവിൻ്റെ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കാമോ? യേശുവിൻ്റെ ജീവിതം നമുക്ക് ലോകത്തെ മുഴുവനും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ, ഈ വചനം കേൾക്കുന്ന ഞാൻ എന്ന വ്യക്തി, യേശുവിൻ്റെ ജീവിതത്തെ എന്നിൽ മാതൃകയാക്കാം. യേശുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാം. വേദപുസ്തകം പറയുന്നത് നമുക്ക് അനുസരിക്കാം. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ മൂന്ന് കാര്യങ്ങൾ. യേശുവിൻ്റെ ജീവിതത്തെ മാതൃകയാക്കാം, യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കാം, വേദപുസ്തകം പറയുന്നത് നമുക്ക് അനുസരിക്കാം. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മഹാൻ. ബാക്കിയെല്ലാം എവറിത്തിങ് വിൽ ഷാൽ ആഡ് ടു യു. എല്ലാം ദൈവം നമുക്ക് ആഡ് ചെയ്ത് തരും, നന്മ തരും. ഈ ലോകത്തെ സർവസുഖങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം നമുക്ക് തരും. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ദൈവിക രാജ്യം എന്നത് ഐക്യതയുള്ളത്, സമാധാനമുള്ളത്, സ്നേഹത്താൽ നിറയപ്പെട്ടത്. അത് നമ്മുടെ ഇടയിൽ നാം സ്ഥാപിക്കണം. ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കണം. നീതി കിട്ടാത്തവർക്ക് നീതി നൽകുവാനായിട്ട് നാം മുൻവരണം. പ്രിയമുള്ളവരെ,
സ്നേഹം കിട്ടാത്തവർക്ക് സ്നേഹം നൽകുവാൻ നാം ഒരുങ്ങണം. അകന്ന് നിൽക്കുന്നവനെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ മഹാത്മ്യം. അപ്രഹാമിന്റെ അനുഭവം നമുക്ക് സ്വന്തമാക്കാമോ? യേശുവിൻ്റെ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കാം പ്രിയമുള്ളവനെ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കാം. വേദപുസ്തകം പറയുന്നത് നമുക്ക് അനുസരിക്കാം. അത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, സ്നേഹത്താൽ ഐക്യപ്പെടുവാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാത ദിനത്തിൽ ഞങ്ങളോട് സംസാരിച്ച എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, ആദിമസഭയിലും ആധുനിക സഭയിലും ഒരുപോലുള്ള വിഭാഗീയതകൾ, ചേരിതിരിവുകൾ, ആമേ, ഇതൊക്കെ ഏറെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം തരുത്തണമേ കർത്താവേ. സ്നേഹവും കരുതലും ഐക്യതയും ഒക്കെ പുനഃസ്ഥാപിക്കുന്നതിൽ അതിൻ്റെ ചാലകങ്ങളായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ഒരുക്കി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് അങ്ങയുടെ എല്ലാ മക്കളെയും യേശുവിൻ്റെ നാമത്തിനടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നിന്റെ മക്കൾക്ക് സമാധാനവും സന്തോഷവും ദൈവകൃപയും പകർന്നാട്ട്, സ്വർഗീയ പിതാവിന്റെ ശക്തി പകർന്ന് കൃപയും ബലപ്പെടുത്തണം. നന്ദി കർത്താവ്. വരുന്ന ഒരാഴ്ചക്കാലം ഞങ്ങളോട് കൂടിയിരിക്കണം. എല്ലാ സഭകളും എല്ലാ സഭാവിഭാഗങ്ങളും എല്ലാ ക്രൈസ്തവരും ഒരുമിച്ച് ഒന്നു ചേർന്ന് ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ മാതൃകയുള്ള ആ ജീവിതത്തിന് സാക്ഷ്യം വഹിപ്പാൻ എല്ലാവരെയും ഒരുക്കി സഹായിക്കണം. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ അനുഗ്രഹം നന്മ വാഴ്വ് സമാധാന സന്തോഷം നാം എല്ലാവരോടും ഇന്നും സദാകാലം കൊണ്ടിരിക്കും മറകട്ടെ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിലും ഐക്യതയിലും ഒക്കെ നമുക്ക് ഒരുമിച്ച് വളരാം. കർത്താവിന്റെ വരോളം വരെ ആ ഐക്യത്തിൽ വസിപ്പാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ.